السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله وبركاته. ഒരു ചോദ്യം, ഒരു വ്യക്തിൻ്റെ കയ്യിൽ ഹറാമിൻ്റെ പൈസയുമുണ്ട്, ഹലാലിൻ്റെ പൈസയുമുണ്ട്. കൂടുതൽ അവൻ്റെ കയ്യിൽ ഹറാമിൻ്റെ പൈസ തന്നെയാണ് ഉള്ളത്. എന്നാൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് വല്ല ബിസിനസ് പാർട്ണർ ആക്കാൻ പറ്റുമോ? അതുപോലെ അവൻ്റെ വീട്ടിൽ വല്ല സദ്യയ്ക്ക് വിളിച്ചാലോ വിരുന്നിനൊക്കെ വിളിച്ചാലോ നമുക്ക് ആ വിരുന്നിന് പങ്കെടുക്കാൻ പറ്റുമോ? ഇതെന്തേ കാഴ്ചപ്പാട്, എന്താണെന്ന് ഒന്ന് ഇമാമികളുടെ കാഴ്ചപ്പാട് എന്താണ്, നമ്മുടെ ദീൻ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു സാർ. ഹറാമിൻ്റെ മുതലുമായി കൂടുതലും ഇടപഴകുന്ന ഒരാളും അവൻ്റെ മുതല് ഹറാമിൻ്റെ കാശാണ് കൂടുതലും അവൻ്റെ കയ്യിലുള്ളത്, അങ്ങനത്തെ ഒരാളുമായിക്കൊണ്ട് നമുക്ക് ഇടപാടുകൾ നടത്താൻ പറ്റുമോ? അതുപോലെ തന്നെ അവർ വല്ല സദ്യക്കോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് പങ്കെടുക്കാൻ പറ്റുമോ? അവരുടെ സംഭാവന സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് കാര്യം അതുണ്ട്. മുഴുവനായിട്ടും ഹറാമിൻ്റെ മുതലാണെന്നതിന് പറ്റൂല, അതല്ല, കൂടുതലും അങ്ങനെയാണ്. ചിലപ്പോൾ കുറവുണ്ടാകും, അങ്ങനെയുണ്ടാകും. അപ്പോൾ കൂടുതലും ഹറാമിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ ഹറാമിൻ്റെ ഉണ്ട്, പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഹറാമിൻ്റെ മുതലാണ് അവൻ്റെ കയ്യിലുള്ളതെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവനുമായിക്കൊണ്ട് ബിസിനസ്സിൽ നമ്മൾ പാർട്ട്നേഷൻ കൂടുക, അതുപോലെ തന്നെ അവൻ്റെ സംഭാവന സ്വീകരിക്കുക, അവൻ്റെ സദ്യയിലേക്ക് പോകാൻ പറ്റുക, ഇതൊക്കെ പറ്റും എന്ന് ഇബ്നു ഹജർ ഐത്മി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മിഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 9-ാം വാള്യം, അതിൻ്റെ 784-ാമത്തെ പേജിൽ പറയുന്ന വല തുഹുറു മുആമലത്തുമ്മൻ, ഒരാളോട് ഇടപാട് നടത്തൽ ഹറാമില്ല. അതുകൊണ്ട് ഹറാമില്ല. ഏതാണ് ആൾ? അക്സറു മാലിഹി ഹറാമുൻ, അദ്ദേഹത്തിൻ്റെ മുതൽ അധികരിച്ചതും ഹറാമാണ്. വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, അവൻ്റെ മുതൽ അധികരിച്ചതും ഹറാമിൻ്റെതാണ്. അപ്പം അതുകൊണ്ട് അവനോട് ഇടപാട് നടത്തൽ ഹറാമൊന്നുമില്ല. വലൽ അക്കുലു മിൻഹ, അതിൽ നിന്ന് ഭക്ഷിക്കലും ഹറാമില്ല. അപ്പൻ വലു സദ്യയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതും ഭക്ഷിക്കുക, നമുക്ക് ഹറാമൊന്നും ഇല്ല. ഇങ്ങനെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷറഹ് മുഹദ്ദബിലൊക്കെ വ്യക്തമാക്കി തന്നത്. കമാ സ്വഹഹു ഫിൽ മജ്മുഇ, മജ്മുഅ് നവവി ഇമാമിൻ്റെ, നവവി ഇമാം ഷറഹ് ഈ പറയുന്ന ഷറഹ് മുഹദ്ദബിലൊക്കെ ഉറപ്പിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. എന്നാ വ അങ്കറ കൗലൽ ഗസ്സാലിയ ബിൽ ഹുർമത്തി മഅ അന്നഹു തബിഉഹു ഫി ഷറഹ് മുസ്ലിം. ഇത് എൻ്റെ ഗസ്സാലി ഇമാം എന്തായിട്ടുണ്ട്, എൻ്റെ ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹറാമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നവവി ഇമാം ഗണ്ണിച്ചിട്ടും ഉണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ ഒസാലിമാമിൻ്റെ അഭിപ്രായ പ്രകാരം ഹറാമാകുമെന്നൊക്കെ ഉണ്ടാവാം. നവിമാമൊക്കെ വ്യക്തമായിക്കൊണ്ട് ഹറാം എൻ്റെ ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഹറാമില്ല, അങ്ങനെ ഇടപാടുകളൊക്കെ നടത്താം. ഇതേ രൂപത്തിൽ തന്നെയാണ് മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിനും ഈ മസ്അലയെ നിഹായത്തുൽ മുഹ്താജിൽ പരിചയപ്പെടുത്തുന്നത്. റംലി ഇമാം അതുപോലെ തന്നെ ഇബ്നു ഹജറൊക്കെ ഇത്തിഫാക്കായ മസ്അലയാണിത്. ഇനി മാത്രമല്ല കറാഹത്തുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഖതീബ് ഷർബീൻ റഹിമഹുല്ലാഹു മൊയ്നീത്താജിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇമാം ഷെർവാൻ റളിയല്ലാഹുവിനോട് ഷെർവാനിലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, ഇങ്ങനെ ഹറാമിൻ്റെ മുതൽ കൂടുതലുള്ള ഒരാളുമായിക്കൊണ്ട് ഇടപാട് നടത്തൽ എൻ്റെ ഹറാം ഒരിക്കലും നമുക്കില്ല. ഹറാമില്ല, ഹറാമാണെന്ന് പറയാൻ കഴിയൂല എന്ന് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് അവരുമായിക്കൊണ്ട് ഇടപാട് നടത്താം. നല്ലതെന്താണ് അതിനൊക്കെ പോകാതൊക്കെയും അതുപോലെ തന്നെ അവരുമായി കൊണ്ട് കൂട്ടുകൂടാതൊക്കെയും അതൊക്കെ നല്ല വശം. മസല പറയും, മസലൻ്റെ രൂപത്തിലല്ലേ പോവുക. ആ മസലപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഹറാമൊന്നും വരുന്നില്ല കേട്ടോ.